ഹലോ, ഈ വീഡിയോ ഞാൻ പറയുന്നത് പണത്തെക്കുറിച്ചാണ്. ഇത് എന്താണ് പണം, എങ്ങനെയാണത് കൂടുതലായിട്ട് സൃഷ്ടിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു റിലേറ്റീവായിട്ട് സംസാരിച്ചപ്പോൾ അവരെന്നോട് പറഞ്ഞു, പണം പിശാശാണെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, അതെന്നാ സംഭവം ചോദിച്ചു, അങ്ങനെ പറയാൻ കഴിയും. അപ്പം പണത്തെ ഒത്തിരി സ്നേഹിച്ചു കഴിഞ്ഞാൽ അത് ഒരുപാട് ഉണ്ടാക്കാൻ ശ്രമിച്ചു, അത് തന്നെ വിചാരിച്ചു ഒരുപാട് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് പണം ചെലവഴിക്കാനായിട്ട് മടി വരും, അതിനോട് ആർത്തി കൂടും, ഇങ്ങനെയൊക്കെ പറഞ്ഞു. ഞാൻ മറുപടിക്കും പറഞ്ഞില്ല, കേട്ടു. അപ്പം എൻ്റെ കുട്ടിക്കാലം തൊട്ടേ ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒത്തിരി ചിലപ്പോൾ കേട്ടിട്ടുണ്ടായിരിക്കും നിങ്ങളും. അപ്പം നമ്മളങ്ങനെ തെറ്റായ കുറേ സ്റ്റേറ്റ്മെൻറ്റ് കേട്ട് കഴിയുമ്പം നമ്മളറിയാതെ നമ്മുടെ ബോധ മനസ്സിലേക്ക് ഇത് പോകും. അങ്ങനെ നമുക്ക് സമ്പത്തിനെ കുറിച്ച് തെറ്റായ ഒരു ധാരണ ഉണ്ടാവും, അത് നമ്മളൊന്നും അറിയത്തില്ല, സംഭവിച്ചു കഴിയും. അങ്ങനെ ഒരു മൈൻഡ് സെറ്റിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മളിലേക്ക് സമ്പത്ത് അട്രാക്ട് ചെയ്യാൻ പറ്റാതെ ഈ സംഭവം നമ്മളിലേക്ക് വരത്തില്ല. കാര്യം നമ്മൾ അങ്ങനെയൊക്കെ നമ്മളും അറിയാതെ ഇപ്പോൾ അങ്ങനെയൊക്കെ പറയുന്ന ആ രീതിയിലൊക്കെയുള്ള മൈൻഡ് സെറ്റിൽ നിൽക്കുന്നവർ അങ്ങനെയൊക്കെ പറഞ്ഞു പോകും. പണം എന്ന് പറഞ്ഞത് പിശാശോ ദൈവമൊന്നുമല്ല, ഇതൊരു ടൂളാണ്. ഇപ്പോൾ ഞാൻ ഉദാഹരണം പറഞ്ഞാൽ ഒരു കത്തി, കത്തി ഒരു ടൂളാണ്. ഒരു ഡോക്ടറെ അടുത്ത് ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ രോഗി രക്ഷപ്പെടാം, ആ രക്ഷപ്പെടും രക്ഷപ്പെടുമെന്ന് വിചാരിക്കുക. പക്ഷെ വേറൊരു കൊലയാളി അത് അതേ കത്തി എടുത്ത് കൊലപാതകത്തിൽ ഉപയോഗിക്കുന്നു. കത്തിക്ക് എന്ത് ചെയ്യാം, കത്തി അതിന്മേൽ തെറ്റോ ശരിയോ ഇല്ല, അത് ടൂൾ മാത്രം. അതെങ്ങനെ ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞാൽ പണം, അതെങ്ങനെ ഉപയോഗിക്കുന്നു അനുസരിച്ചിരിക്കും. അപ്പം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ റീപ്രോഗ്രാമിങ്, നമ്മളുടെ പ്രോഗ്രാമിനകത്ത് വൈറസ് ഉണ്ടെങ്കിൽ ഉണ്ടാകാതിരിക്കാൻ പറ്റത്തില്ല, ഒരുമാപ്പെട്ട എല്ലാ ഇങ്ങനത്തെ സംഭവം കേൾക്കുമല്ലോ. നമ്മൾ റീപ്രോഗ്രാം ചെയ്യാൻ വേണ്ടി എന്താ ചെയ്യേണ്ടതെന്നാണ് ഞാൻ പറയുന്നത്. നമ്മൾ അഫർമേഷൻ ഉണ്ട്, ഇത് തിങ്കൻ ഗ്രോഡ് വെച്ചല്ല, ഇത് പവർ ഓഫ് യുവർ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറഞ്ഞ ബുക്കിനകത്തുള്ളതാണ്. അതിനകത്ത് ഡോക്ടർ ജോസഫ് മർഫിയുടെ ബുക്കാണ്, അത് നിങ്ങൾ വായിക്കണം, നല്ല ബുക്കാണ്. അതിനകത്ത് ഉള്ളൊരു അഫർമേഷനാണ്, ഞാൻ ആദ്യം വായിക്കാം. ഞാൻ പണത്തെ ഇഷ്ടപ്പെടുന്നു, ഞാൻ അതിനെ സൃഷ്ടിപരമായും ബുദ്ധിപരമായും നീതിപൂർവമായും ഉപയോഗിക്കും. ഞാൻ പണം സന്തോഷത്തോടെയാണ് ചെലവഴിക്കുന്നത്, അത് 1000 ഇരട്ടിയായി എന്നിലേക്ക് മടങ്ങി വരും. അപ്പം നമ്മൾ ഇത് ഈ സെഗ്മെൻറ്റ് നമുക്ക് പ്രിൻ്റ് എടുത്ത് വെക്കാം, പ്രിൻ്റ് എടുത്ത് വെച്ചിട്ട് എല്ലാ ദിവസവും വായിക്കണം ഒരു നേരം. അപ്പം ഇങ്ങനെ വായിക്കുമ്പം നമ്മളിങ്ങനെ കുറച്ച് കൊച്ചിലെ തൊട്ടുള്ള ഇങ്ങനെ കേട്ടിട്ടുള്ളത് എപ്പോഴൊക്കെ കേട്ടെന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല, ഇങ്ങനെ കേട്ടിട്ടുള്ള സംഭവങ്ങളെല്ലാം ഡിലീറ്റ് ആയി മാറും. നമുക്ക് സമ്പത്തിനെ കുറിച്ച് വേറൊരു കൺസെപ്റ്റ് തന്നെ ആയിപ്പോകും, നമ്മുടെ ബിലീഫ് സിസ്റ്റം മാറും. അപ്പം ഞാൻ ഒന്നുകൂടെ പറയാം, ഞാൻ പണത്തെ ഇഷ്ടപ്പെടുന്നു, അപ്പം നമ്മൾ അതിനെ ഇഷ്ടപ്പെടുന്നു. ഞാൻ അതിനെ സൃഷ്ടിപരമായും ക്രിയേറ്റീവായിട്ട് യൂസ് ചെയ്യും എന്നാണ് പറയുന്നത്, ബുദ്ധിപരമായും അത് ക്രിയേഷനും പിന്നെ ബുദ്ധി ഇൻ്റലക്ച്വലായിട്ടും പിന്നെ നീതിപൂർവ്വം, അതിനകത്തൊരു ന്യായം ഉണ്ടായിരിക്കും, അതെങ്ങനെ ഉപയോഗിക്കുന്നുള്ളത് നീതിപൂർവ്വമായിട്ട് ഉപയോഗിക്കുള്ളൂ. പിന്നെ ഞാൻ പണം സന്തോഷത്തോടെയാണ് ചെലവഴിക്കുന്നത്, നമ്മൾ ആ പണം ചെലവഴിക്കുമ്പോൾ ആ സന്തോഷത്തോടെ ആയിരിക്കും, മറ്റത് വേറൊരു മൈൻഡ് സെറ്റാവും, അയ്യോ എൻ്റെ പൈസ അയാൾ തട്ടിച്ചുകൊണ്ട് പോകുകയാണല്ലോ എന്നൊക്കെ ചിന്തിച്ചറിയില്ല. അത് 1000 ഇരട്ടി അതിലേക്ക് മടങ്ങി വരുന്നു, അത് വളരെ ഇമ്പോർട്ടൻ്റ് പോയിൻ്റാണ്. അപ്പം ചിലവാക്കുന്നതിനേക്കാളും കൂടുതലായിട്ട് നമ്മളിലേക്ക് തിരിച്ചു വരുന്നു. ഇത് നിങ്ങൾ എല്ലാ ദിവസവും വായിക്കണം. അപ്പം കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ആ പ്രോഗ്രാം മാറും. അപ്പം ഈ പണം ചിലവാക്കുമ്പം നമ്മൾക്കൊരു 10% നമുക്കൊരു ഡൊണേഷനായിട്ട് വെക്കുക എമൗണ്ട്, അത് മാറ്റി വെച്ചേക്കുക. അപ്പോൾ ആരെങ്കിലും നമ്മുടെ എന്തെങ്കിലും ചോദിക്കുകയോ ചെയ്യുമ്പോൾ ഒരു പ്രായമുള്ള ആളാണെങ്കിൽ തിരിച്ച് തരാമെന്ന് പറഞ്ഞാൽ പോലും ഓക്കെ തരുമോ ഇല്ലായിരിക്കും, പക്ഷെ നമ്മൾ ഈ ഫണ്ടിൽ നിന്നാണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പം നമുക്ക് ചോദിക്കാനോ അല്ലെങ്കിൽ അത് പോയി തന്നില്ലെങ്കിൽ ഒന്നും വിഷമമൊന്നും ഉണ്ടാകത്തില്ല, ചിലരങ്ങനെ ചോദിച്ചു മേടിക്കുമ്പോൾ തരാൻ അവർക്ക് പറ്റത്തില്ലായിരിക്കും. അപ്പോൾ അതൊരു പ്രത്യേക ഒരു ഫണ്ട് മാറ്റി വെച്ചാൽ അങ്ങനെ ഒരു ഗുണമുണ്ട്. അപ്പം നമ്മൾ ഇത് വായിച്ച് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക് അങ്ങനെ ചെയ്യും, കാര്യം നമുക്കിത് പേടിയങ്ങ് മാറും, ഇത് വരും എന്നുള്ള ആ ഒരു
ബിലീഫ് അവിടെ ഫോം ചെയ്യും, ബിലീഫ് സിസ്റ്റം ഫോം ചെയ്യും. ആ ബിലീഫ് അത് ശക്തമാകുമ്പം നമുക്ക് സന്തോഷത്തോടെ ചിലവാക്കാൻ പറ്റും, അത് തിരിച്ചു വരികയും ചെയ്യും. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ് ഇനിയിപ്പോൾ നിങ്ങളോട് പറഞ്ഞത്, വളരെ സിമ്പിളാണ്. പക്ഷെ ഇതിൻ്റെ ഇത് ആർക്കും പലർക്കും അറിയത്തില്ല ഇതിനെക്കുറിച്ച്. ഇതറിയാമെന്നുണ്ടെന്നുണ്ടെങ്കിൽ മനുഷ്യൻ ഇത്രയും പണത്തിന് കഷ്ടപ്പെടത്തില്ല. നമ്മൾ പഠിച്ച സ്കൂളിലോ കോളേജിലോ ഒന്നും ഇങ്ങനെ നമുക്ക് ഒരാൾ പറഞ്ഞിരുന്നില്ല, പറഞ്ഞിരത്തില്ല. കാര്യം അവർക്ക് അറിയത്തില്ലായിരിക്കാം മേ ബി. അങ്ങനെ നമ്മൾ മനസ്സിലാക്കുന്ന കഴിഞ്ഞാൽ ഈ നമ്മളെ നമുക്കുള്ള ഈ കംപ്ലീറ്റ് സിസ്റ്റം എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഇങ്ങനെയുള്ള ആ ചെറിയ ചെറിയ കാര്യമുള്ളത് പക്ഷെ അത് നമുക്ക് കിട്ടുന്നില്ല. അപ്പം നമുക്ക് അതെന്നു വെച്ചാൽ കിട്ടാത്ത എന്താണെന്ന് വെച്ചാൽ ആ കംപ്ലീറ്റ് സൊസൈറ്റി അങ്ങനെയാണ്, അത് അവർ ആ അബോധത്തിലാണ് സൊസൈറ്റി കൂടുതൽ ആൾക്കാരും ജീവിക്കുന്നത്. അവർ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പണത്തെക്കുറിച്ചോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പിടിപ്പിച്ചുകൊണ്ടിരിക്കും, ഇത് നമ്മൾ കേൾക്കുക. അപ്പം ഇതാരുടെ ഫോൾട്ട് അല്ല, ഇതങ്ങനെയാണ് സംഭവം. അപ്പം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മളത് മനസ്സിലാക്കി ശേഷം നമ്മളത് കറക്റ്റായിട്ട് റീപ്രോഗ്രാം ചെയ്യുക. അപ്പം നമ്മുടെ കൺസെപ്റ്റും രീതികളെല്ലാം മാറും. അപ്പം നമ്മളൊരു നമ്മൾ ചിലവാക്കുമ്പം അത് സന്തോഷത്തോടെയാകും, മറ്റേ നമ്മൾ ചിലവാക്കുമ്പോൾ അത് ഒരു ബുദ്ധിമുട്ടി ചിലവാക്കുന്ന പോലെ. നമ്മൾ അങ്ങനെ കാണുന്നു നമ്മളെ അച്ഛൻ അമ്മ അല്ലെങ്കിൽ നമ്മൾ അച്ഛനമ്മ മാത്രമല്ല നമ്മൾ കംപ്ലീറ്റ് ആൾക്കാരുടെ ചിലവാക്കുന്ന കാര്യത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ടാണ് അവർ ബുദ്ധിമുട്ടി ആയിരിക്കും ചിലവാക്കുന്നത്. അപ്പം അത് കണ്ടു വളർന്ന് നമ്മൾ അങ്ങനെ ആയിപ്പോവും, അത് സ്വാഭാവികമാണ്. അതിൽ നിന്ന് മാറണം, മാറിയാൽ മാറണം. അത് വളരെ സിമ്പിളാണ്, ഇത് വളരെ സിമ്പിളാണ്. കഴിയുമോ ഇത് നിങ്ങൾക്കൊരു 90 ദിവസമൊക്കെ കഴിയുമ്പോൾ നിങ്ങൾക്ക് കംപ്ലീറ്റ് നിങ്ങൾക്ക് മൈൻഡ് സെറ്റ് മാറും. അപ്പോൾ നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് റിസൾട്ട് നിങ്ങൾക്ക് തന്നെ സ്വയം നിങ്ങളെ നിങ്ങൾക്ക് ഒബ്സർവ് ചെയ്യുന്ന നിങ്ങൾക്ക് മനസ്സിലാവും മാറ്റങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഓക്കെ, താങ്ക്സ് ഫോർ ലിസണിങ്. ബൈ ഫോർ നൗ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാം. താങ്ക്സ് എ ലോട്ട്.